കേൾക്കുന്നതിനെയും കൂട്ടം കൂടെ നടക്കുന്നതിനെയും Thank you.
ഡിപ്പെൻഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉപകാരപ്പെടും. ആർക്കും ലൈവ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കെറ്റ് മീ നോ. ഞാനതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പോകുന്നത് കോവിഡ് കാലഘട്ടത്തിൻ്റെ ഒരു അതിജീവനം എന്നുള്ള രീതിയിൽ ലൈവ് വീഡിയോസ് പ്രൊഫഷനാക്കി എടുക്കാൻ വിചാരിച്ചു.
അവിടെ നടക്കൂ. കാണാൻ പറ്റണ്ടോ എന്താണ് അവസ്ഥ?
ചെയ്യുന്നുണ്ട്. നമുക്ക് ഒന്നും കിട്ടിയിട്ടുണ്ട് വീഡിയോ. ഞാൻ ശരിക്കും പെട്രോൾ തീർന്നു പോയിട്ടേ വഴിയിൽ കിടക്കേണ്ടി വരുന്നത് വിചാരിച്ചു. പെട്രോൾ അടിക്കാൻ ആക്ച്വലി മറന്നു പോയി. പിന്നെ ഈ രാത്രി റൈഡ് ഈ ക്യാമറ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് സോണിയുടെ 6600 ക്യാമറയാണ്. ക്രോണിൻ എസ് സി ഗിംബലാണ് ഉപയോഗിക്കുന്നത്. സ്നാപ്പ് എന്നുള്ള മൊബൈൽ വ്യൂ എന്നുള്ള ടെക്നോളജിയാണ്. ഇത് ഐഡിയ ജിയോ എയർടെൽ നെറ്റ്വർക്കുകളെ കമ്പൈൻഡ് ആയിട്ടാണ് നോക്കുന്നത്. ഈ ഓപ്പറേഷൻ ടവർ ഇനി ടവർ കാരണം ആരും ഇല്ലാണ്ടെന്നും പറയാം. കൂട്ടുകാരെ, ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞാനൊരു പുതിയ തൊഴിൽ ആയിട്ട് ഈ ലൈവ് സ്ട്രീമിങ് വിചാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കാണാൻ പറ്റുന്നവർ പ്ലീസ് അതൊന്ന് പറയുക. അത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കല്യാണമോ ബിറ്റോക്കലോ എന്തെങ്കിലും ഓഫീസ് മീറ്റിങ്ങോ യാത്രകളോ എന്ത് കാര്യം ലൈവ് ചെയ്യണമെന്നുണ്ടെങ്കിലും എനിക്കതിനൊരു അവസരം തന്നുള്ളൂ. ഈ ലൈവ് ചെയ്യാൻ വേണ്ടി ഏകദേശം ഇപ്പോൾ ഞാനൊരു 400,000 രൂപയോളം മറ്റുള്ളവരെ സഹായം കൊണ്ട് ചിലവാക്കി നിർത്തിക്കാണ്. അപ്പോൾ എനിക്ക് നമ്മുടെ പ്രാദേശിക വാർത്ത കൂട്ടുകാരൻ ഏകദേശം 150,000 രൂപയോളം ക്യാമറ വാങ്ങിക്കാൻ അതിൻ്റെ അനുബന്ധ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് എനിക്ക് വളരെയധികം നന്ദിയാണ്. ഈ ഒരു കാര്യം ഇപ്പോഴും ഒരു ഫുള്ള് സക്സസ് ആയിട്ടുണ്ട്. ജീവിതത്തിന് ശേഷം മാത്രമാണ് പുറത്തുള്ള വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരിക്കൽ അമേരിക്കയിൽ പോയപ്പോ അവിടെ റിച്ച്മണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ലോകത്തെ ഒരു മനോഹരമായ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം റിച്ച്മണ്ട് ഒരു ബ്യൂട്ടിഫുൾ കൗണ്ടിയാണ്. റിച്ച്മണ്ടിലും ശരിക്കും ഇത്രയൊക്കെ തന്നെ കാണാനുള്ളൂ. അതൊന്നും നല്ല രീതിയിൽ സൈഡ് റെയിലൊക്കെ പിടിപ്പിച്ച് എന്താ പറയുക കുറച്ച് ഫാഷൻ ഉണ്ടാക്കി നല്ല ടോയ്ലറ്റും അല്ലെങ്കിൽ ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് ആ സ്ഥലം അവർ വളരെ ബ്യൂട്ടിഫുള്ളാക്കിയത്. നമ്മുടെ കൗന്തലമ്പാടം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കാൻ പറ്റും. ഞാൻ ഈ കോവിഡ് ടൈമിൽ കാര്യമല്ല പറഞ്ഞത്, എന്നാലും സാധ്യതയുണ്ട്. പ്രാണി വായാല് പോണ കാരണം ഡിസ്ക്രിപ്ഷൻ നിർത്തി വെച്ചിരിക്കുന്നു. കൂട്ടുകാരെ, കോന്തിലമ്പാടം സൈഡില് നെറ്റ്വർക്ക് ഉണ്ടോ? നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ നല്ലതായിരുന്നു. ഇതൊരു 1080 HD വീഡിയോ ആണ്. ആ 1080 HD സ്ട്രീമിംഗിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ?
മാത്രമല്ല ആനന്ദപുരം പോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ലൈവ് സ്ട്രീമിങ് പോസിബിൾ ആവുമോ, ആനന്ദപുരത്തൊക്കെ ഇന്റർനെറ്റ് കിട്ടുമോ, എത്രത്തോളം പ്രാക്ടിക്കലാണ് ആ കാര്യം എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യാനാണ് ഞാൻ ഈ വഴിക്ക് വന്നത്. അല്ല മറ്റേ ഉള്ളൊരു കട വരെ കട പോവാ.
Thank you.
അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഈ ഒരു ലൈവ് വീഡിയോ സെറ്റപ്പ് ചെയ്യാനായിട്ട് കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചതിന് വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. എന്തായാലും ഒരുപാട് പേര് സഹായിച്ചു, ഈ കാര്യം ഇവിടത്തോളം എത്തി. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു വൺസ് അഗൈൻ. അപ്പോൾ ഞാൻ സ്ട്രീം ഓഫ് ചെയ്യുകയാണ്.